എല്ലാവരുടെയും മനസ്സിൽ ഒരു രൂപം ഉണ്ടാകും. എന്നാൽ അതിനെയെല്ലാം അപ്പാടെ തിരുത്തി കുറിക്കുന്നതാണ് ടിക്കിരി എന്ന ഈ ആനയുടെ രൂപം. ടിക്കിരി ആന മരതക ദ്വീപുകാരനാണ്. നടക്കുന്ന ക്രൂരത പുറം ലോകം മറിഞ്ഞതിന് പിന്നാലെയാണ് ടിക്കിരി മരണത്തിന് കീഴടങ്ങിയത്. 70 വയസ്സ് പ്രായമുള്ള ടിക്കിരി എന്ന ആനയുടെ എല്ലും തോലുമായ രൂപം ഏവരുടെയും കണ്ണുകളെ ഈറനണിയിക്കുന്നതായിരുന്നു. ശ്രീലങ്കയിലെ കാൻഡിയിൽ നടന്ന വാർഷിക ബുദ്ധ ഉത്സവമായ എസലാ പുരോഹരിയിലെ ഘോഷയാത്രയിലെ എഴുന്നള്ളിപ്പോടെയാണ് ടിക്കിരി ആന ലോകശ്രദ്ധ നേടുന്നത്. ഇതോടെ ടിക്കിരി എന്ന ആനയ്ക്ക് വേണ്ടിയായിരുന്നു 4-5 ദിവസങ്ങളായി മൃഗസ്നേഹികളുടെ പ്രാർത്ഥന. എന്നാൽ മൃഗസ്നേഹികൾ തനിക്ക് വേണ്ടി തേങ്ങുന്നതറിയാതെ വ്യാഴാഴ്ച ടിക്കിരി ലോകത്തോട് വിട പറയുകയായിരുന്നു. എല്ലും തോലുമായിട്ട് മണിക്കൂറുകളോളം നീണ്ടു നിന്ന എഴുന്നള്ളിപ്പിൽ അതിശക്തമായ ലൈറ്റുകളുടെയും കരിമരുന്നിന്റെയും ബഹളങ്ങൾക്ക് നടുവിൽ എല്ലാം സഹിച്ചു നിൽക്കുന്ന ചിത്രമായിരുന്നു ഏറെ ദയനീയം. ദിവസങ്ങളോളം നീളുന്ന ഉത്സവത്തിന്റെ പ്രധാന ഭാഗമാണ് 10 ദിവസത്തെ മണിക്കൂറുകളോളം തുടരുന്ന ആനകളുടെ ഘോഷയാത്ര. സേവ് എലിഫൻ ഫൗണ്ടേഷൻ ആനയുടെ ചിത്രങ്ങളും വിവരണങ്ങളും അവരുടെ ഫേസ്ബുക്ക് പേജിൽ ചൊവ്വാഴ്ച പങ്കുവച്ചതോടെയാണ് ടിക്കിരിയുടെ അവസ്ഥ ലോകത്തിന്റെ മുമ്പിലെത്തിയത്. ഭക്ഷണം കഴിക്കാനാവാതെ അസ്ഥികുടം പുറത്തു കാണുന്ന വിധത്തിലായിരുന്നു ആന. അതിശക്തമായ ലൈറ്റുകളും ബഹളവും കരിമരുന്നിന്റെ പുകയും ഈ ആനയ്ക്ക് വളരെ അസ്വസ്ഥത ഉളവാക്കുന്നുവെന്ന് സേവ് എലിഫൻ ഫൗണ്ടേഷൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ആനപ്രേമികൾ മാത്രമല്ല ലോകമെമ്പാടുമുള്ള മനുഷ്യസ്നേഹികളെല്ലാം ടിക്കിരിക്ക് വേണ്ടി രംഗത്തെത്തി. പോസ്റ്റിന്റെ ഷെയറുകൾ കൂടിയതോടെ ലോകത്തെല്ലായിടത്തും ടിക്കിരി ആനയുടെ വാർത്തയെത്തി. പ്രതിഷേധം ശക്തമായതോടെ ബുധനാഴ്ചത്തെ അവസാന ഘോഷയാത്രയിൽ നിന്ന് ടിക്കിരിയെ ഒഴിവാക്കിയിരുന്നു. വ്യാഴാഴ്ച ടിക്കിരിയുടെ അവസാനത്തെ ചിത്രം പോസ്റ്റ് ചെയ്ത് സേവ് എലിഫൻ ഫൗണ്ടേഷൻ കുറിച്ചത് ഈ ആനയുടെ കിടപ്പ് കണ്ടെങ്കിലും മൃഗങ്ങളെ ഉപദ്രവിക്കുന്നതിൽ നിന്ന് മനുഷ്യൻ പിന്തിരിയട്ടെ എന്നാണ്. ആഘോഷ പരിപാടികൾക്കായി മൃഗങ്ങളെ ഉപയോഗിക്കുന്നത് അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരുന്നതായി പോസ്റ്റിലുണ്ട്. അനാരോഗ്യമുള്ള ആനയെ ഉത്സവത്തിന് എഴുന്നള്ളിപ്പിച്ചതിനെ കുറിച്ച് അന്വേഷിക്കാൻ ശ്രീലങ്കൻ സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട്. ദീർഘനേരമുള്ള ഘോഷയാത്രയ്ക്ക് ടിക്കിരി ആനയെ പങ്കെടുപ്പിച്ചതിനെ കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വന്യജീവി അധികൃത ടൂറിസം വനവകുപ്പ് മന്ത്രി ജോൺ അമരാതുങ്കെ ആവശ്യപ്പെട്ടു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.